സ്വാഗതം. അപ്പം നമുക്കിന്ന് എല്ലാവരും ചെറുപരിപ്പ് പ്രഥമനും കട്ടളപ്രഥമനും ചക്കപ്രഥമനും ഒക്കെ ഉണ്ടാക്കില്ലേ. അപ്പം നമുക്കിന്ന് ഗോതമ്പ് പ്രഥമൻ അല്ലേ. അപ്പം നമുക്കിന്ന് പഴം വെച്ചിട്ടൊരു പ്രഥമൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പം അതിനു വേണ്ടി ഞാനൊരു 3 നേന്ത്രപ്പഴം കുഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമുക്കൊന്ന് അരയ്ക്കാം കേട്ടോ. അരച്ച ശേഷം കുറച്ച് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ശർക്കര പാനി ഒരു 1.5 കപ്പ് 2 പാലും 1 കപ്പ് 1 പാലും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ നെയ്യിൽ ഇത് അരച്ച് വരട്ടിയിട്ട് ഈ 2 പാലും ശർക്കര പാനിയും കൂടെ ചേർക്കാം. അപ്പം ഞാനിതൊന്ന് അരച്ച് വരാം കേട്ടോ. ചേർക്കാം 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ആവശ്യമുണ്ട് കേട്ടോ, നമ്മുടെ ഈ നാളികേരക്കൊത്തൊന്ന് വറക്കാനേ. അപ്പം ഇതിലേക്ക് നമുക്ക് ഈ പഴം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ ഈ നെയ്യിൽ വഴറ്റിയ പഴക്കൂട്ടിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി ചേർക്കാം. ഇതിലിപ്പോൾ ഒരു 1.5 കപ്പ് ശർക്കരപ്പാനി ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നമുക്ക് 2 പാലും കൂടെ ചേർത്തി ഒന്ന് യോജിക്കട്ടെ. യോജിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് 1 പാല് ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ പഴമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് വേവിച്ച് ശർക്കരയും ചേർത്തി ഒന്ന് നമ്മൾ ചക്ക വരട്ടില്ലേ, അതുപോലെ വരട്ടി വെച്ചാൽ നമുക്കിങ്ങനെ പെട്ടെന്ന് പായസം ഉണ്ടാക്കണമെങ്കിൽ വേഗം ഒരു നാളികേര പാല് മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ മേടിച്ചാലും മതി. അപ്പം ഞാൻ ഒരു അധികം ഫൈനായിട്ട് അരച്ചിട്ടില്ല, ഇടയ്ക്ക് ഒരു കഷ്ണം കടിക്കുന്ന വീട്ടിലാണ് കേട്ടോ അരച്ചിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഇതൊന്ന് യോജിച്ച് വരട്ടെ കേട്ടോ. ശർക്കര പാനിയും 2 പാലും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ടൊരു പാകമായി കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 പാൽ എടുത്ത് വെച്ച് ചേർക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇപ്പോൾ ബബിൾസ് തിള വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ബബിൾസ് വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മുടെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് തേങ്ങാക്കൊത്തും ഏലക്കപ്പൊടിയും ചേർക്കാം കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് ചേർക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയൊക്കെ, ഉണക്കമുന്തിരിയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇതാട്ടോ. നമ്മൾ അധികം തേങ്ങാക്കൊത്തും ഏലക്കപ്പൊടിയും ചേർക്കാറുള്ളൂ, അതുകൊണ്ടാട്ടോ. ഇതൊരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ, അങ്ങനെ മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ചേർക്കാം. അപ്പോൾ ഞങ്ങൾ സേമിയ ഉണ്ടാക്കില്ലേ, അതിന് മാത്രമേ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ചേർക്കാറുള്ളൂ കേട്ടോ. പാൽപ്പായസിനും എല്ലാത്തിനും ഒന്നും ചേർക്കില്ല, പാലട പാൽപ്പായസം അങ്ങനെയുള്ളതിനും അണ്ടിപ്പരിപ്പും കിസ്മിസൊന്നും ചേർക്കാറില്ല. അപ്പം നമുക്ക് മൂത്ത് വന്ന് നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പം നമ്മുടെ നാളികേരക്കൊത്ത് നമ്മുടെ പായസത്തിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഇത്രയും മതി. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പഴപ്രഥമൻ റെഡിയായി കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാ പായസവും ഇപ്പോൾ പല വിധത്തിലും പല പായസം ഉണ്ടാക്കുന്നില്ലേ. അപ്പോൾ ഇതൊരു സാധാരണ നാടൻ കോമൺ ആയിട്ടുള്ള പായസമല്ലേ, അപ്പോൾ ഉണ്ടാക്കാനും ഈസി അല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ. എന്നിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടു പോകരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ കുഞ്ഞു ബില്ലൈക്കുന്നതിന് ചെക്ക് ചെയ്യാനും ഒക്കെ ഓൺ